അമ്മായി അമ്മത്തെ സ്പീക്കിംഗ് അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേരെ കെട്ടുവാറെ നിന്റെ അച്ഛന്റെ കെട്ടുവാൾ പന്നി നിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ ഓടെ നായിന്റെ മോനെ ഓടി നായിന്റെ മോനെ ഇപ്പൊ പോലെ സ്റ്റെപ്പ് ഇൻ ടു ദി പാർട്ടി ഇൻ ജാബ് പെന്നീസ് ഓവർ ഡോളർ ഓർ ബോൺ ഓർ സ്റ്റാർ ടു ടോപ്പ് ദി ഹാറ്റ് ടോപ്പ് ദി ാലിപ്പട്ടി കാരണം മനുഷ്യൻ എക്സർസൈസ് ചെയ്യാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് ഈ പാവപ്പെട്ട പോലീസുകാരുടെ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തലേ ഇന്നത്തോടെ എന്നെ മാത്രം ഈ പട്ടിയിട്ട് ഓടിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്താൽ പേടിക്കണ്ട പട്ടി പട്ടിയല്ല മനുഷ്യനോ അതല്ലാന്ന് മതിലിനപ്പുറത്ത് പട്ടി എന്നെപ്പോ കണ്ടാലും ഈ പട്ടി ഓടിക്കും എന്തിനാന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു പൂർവ്വജന്മത്തിലെ എന്റെ ഭാര്യ ആയിരുന്നായിരിക്കും ആ പട്ടി അല്ലെങ്കിൽ അത്രയും ശത്രുത എന്നോട് കാണിക്കില്ല പോ പട്ടി മതിലിന് കേടൊന്നും വരുത്താതെ സാധിച്ചോളൂ കുട്ടമ്പിള്ളയൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്താണോ ഇവിടെ ഒരു അയൽക്കൂട്ടം അയൽക്കൂട്ടം അല്ല സാറേ താനെന്തിനാണോ ഇവിടെ ആളെ കൂട്ടിയതെന്ന് ഞങ്ങള് കൂട്ടിയല്ല സാറേ ഇവിടെ ഇവര് തന്നെ കൂട്ടിയതാ എന്താ കാര്യം സാറേ ഇവിടുത്തെ വിഗ്രഹം എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയെങ്കിൽ അതൊരു നല്ല ഭക്തനായിരിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പോരാഞ്ഞിട്ട് പാവ അത് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിങ്ങോണ്ട് തന്നോളും അതിനിവിടെ ഇങ്ങനെ കൂടി നിക്കണോ എല്ലാരും പിരിഞ്ഞു പോണം അതല്ല സാർ ഇവിടുത്തെ വിഗ്രഹം മോഷണം പോയി മോഷണം പോയിന്നു ഈശ്വര എന്റെ സമാധാനം പോയോ പീസേ സാർ ഉടൻ തന്നെ ആ ഡോഗ് സ്ക്വാഡിനെ വിളിക്കണം സാർ ഡോഗ് സ്ക്വാഡ് വേണോ സാറിന് ഡെയിലി കുടിക്കുന്ന കൊടിച്ചപ്പെട്ടി പോലെ എന്റെ മണയെ പിടിക്കും കൂടാതെ ഫ്ലൈയിങ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വിജിലൻസ് സ്ക്വാഡും പിന്നെ വിടലലാള വിടലലാള ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുന്നല്ലേ അങ്ങനെ പറയല്ലേ ഞാൻ പറഞ്ഞു തരാം വിടലലാള അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് തന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണോ സാറേ തമ്പാക്ക് അതല്ല എനിക്ക് അറിയാമായിരുന്നു ദേ ഇങ്ങനെ വെച്ചിട്ട് ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് ഒരു പോലീസുകാരനെ നീ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാതെ ഫിംഗർ പ്രിന്റ് അതിന്റെ സ്കോഡിനെയും വരാൻ പറയൂ എല്ലാവനെയും നിരത്തി നിർത്തി എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കണം ഡ്രൈവർ വണ്ടി എടുക്കൂ ഇത് നിലമ്പൂർ അറ്റാക്ക് ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ ഞാൻ ഓർത്തില്ല കന്നിമാസായിരുന്നു ഇതെന്താ നൂറാം ദിവസം ഹോസ്പിറ്റലിൽ 100 ദിവസം ആഘോഷിച്ച കേസല്ലേ എന്ത് രസമായിരുന്നു അന്നൊക്കെ കണ്ടില്ലേ ഇടവും വല്ലവും സുശീല സാവിത്രി ഇതാണ് ഷൊർണൂർ ഷോക്ക് കഷ്ടിച്ച രക്ഷപ്പെട്ടത് ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്ക് ചെരി വരും ഇതെന്താ 45-ാം ദിവസം 45 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ 50 ദിവസം വരെ പോകേണ്ട കേസാ സർ ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ തട്ടിപ്പോകേണ്ടതായിരുന്നു അല്ല ഇതെന്താ 15-ാം ദിവസം സർ സത്യത്തിൽ അത് 150-ാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദറാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വിളിക്കളയുന്ന ഫോട്ടോയാ സർ ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു കൈക്ക് എന്താ പറ്റിയത് സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ അത് കണ്ടോണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ 2 തല്ലി ഒടിച്ചു ഇതെന്തോടോ കമ്മിങ് സൂൺ ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത് കമ്മിങ് സോൺ എപ്പോഴാണാവോ ഇനി ഒരു ആക്സിഡന്റ് വരുന്നത് ഓഹോ താനെന്തിനാ ഇത്ര ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും ഓക്കെ ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന് സോറി സർ എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട് അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നല്ലേ നല്ലത് ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ പിന്നെ എനിക്ക് ഒരൊറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല അതെന്താ ശരീരം മൊത്തം കമ്പിയല്ലേ കാന്ത് അല്ലിട്ട് പിടിക്കും എന്നെ അല്ല ഈ ആക്സിഡന്റിനൊക്കെ കേസ് കുറെ പറഞ്ഞു കാണുമല്ലോ സോറി സർ
ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ. അവരെയൊക്കെ ഡ്രൈവ് പഠിപ്പിച്ചത് ഞാനല്ലേ. സാർ ഇവിടെ പുതിയതായതുകൊണ്ടാ ഈ പാതള ഷൈ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഏമാമാരോട് നല്ല പിടിപാടായിരിക്കും അല്ലേ. നമുക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിഷ്യന്മാരാ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ നോ എന്ന് ആരും പറയില്ല. എന്റെ ശിഷ്യൻ വന്നു അങ്ങനെ ഇറങ്ങി. ഇതാണോ കട്ടബൊമ്മൻ? വണ്ടികൾക്ക് വേണ്ടി അടവയ്ക്കാനുള്ള കട്ടകൾ വെക്കുകയാണ് ഇവന്റെ ജോലി. അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. സമയം കളയാതെ എന്നെ എടുത്ത് ഇറക്കാ സാറേ. ആ വക്കീൽ സാറിന്റെ പണി ഇന്ന് തന്നെ തീർക്കണം. വക്കീലിന്റെ പണി തീർത്തിട്ട് നീ എന്നെ കോടതി കയറ്റോടെ? അതല്ല, വണ്ടിയുടെ പണി തീർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല. ഈ വണ്ടി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് ഞാൻ പണിതാണോടാ? അതേടാ, നീ ആയിട്ട് പണി തന്ന വണ്ടി തന്നെയത്. എടാ മഹാബാബി, ഈ കൊടി ചെറി ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്റെ ഫ്രണ്ടാ, വളരെ എന്റെ മേറ്റാ പ്രകാശ്. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നും. മിണ്ടരുത്. സാർ വണ്ടി ട്രയലിൽ പോവാൻ നോക്ക്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അടുത്ത വർഷം നാളെ വിളിക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്ത പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എടേ, നിന്റെ അച്ഛൻ കാലത്ത് ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണണമെന്ന് പറഞ്ഞോണ്ടല്ലേ തൽക്കാലം ഞാൻ ഒരു നുണുക്ക് വിധി ചെയ്ത് വണ്ടി അവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ നുണുക്ക് വിധി ചെയ്യാനാണെങ്കിൽ എന്തിനാ കാശ് മേടിച്ചിട്ട് പോയത്? എടേ, തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ? അല്ല, ഞാൻ പറയണമെങ്കിലും നിനക്ക് കേൾക്കാൻ പറ്റൂ? എടാ, അതിന്റെ പാഴ്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ. എന്നിട്ട് എടേ, അവ ഒരു ഒടുക്കത്തെ പോക്ക് വേണ്ടി ഇതുവരെ വന്നില്ലെന്നേ. നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ അവിടെ ശബ്ദം കേട്ടെ? ഏയ്, അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. ഇപ്പോഴാ ഓർത്തത്. നീ എങ്ങോട്ടാ പോകുന്നത്? ഒന്ന് പോയി കാണണ്ടേ? അത് ആശുപത്രി പോയാലും കണ്ടു. വണ്ടി ഇതുപോലെ ഇത് പറയാനായിട്ട് വട്ടാപ്പിലെ ഒറ്റക്ക ഉള്ളു. ബ്രേക്കും ക്ലച്ചും അല്ല ഞാൻ തന്നെ വയ്ക്കണമെന്ന് പിന്നെ എന്തോന്നു? സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്കൊന്ന് അപ്ലൈ ചെയ്തേക്ക്. നിർത്താൻ ദാ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട്. നല്ല മൈലേജാ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. 6, 7, 8, 9 അല്ല ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന് നറുക്ക് എനിക്കാ വേണം. അല്ല, നിനക്ക് എന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടി അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം അത്രേ ഉള്ളൂ. വാ ചോദിക്കാം. തകരത്തി ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസ് ഏറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ. എടാ കഴുത്തെ കയറി വീഴുവന്ന്. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. കൊള്ളാവുന്ന പാർട്ടിയാണോ? പിന്നെ ബേടാ പാർട്ടി ഇല്ലേ. വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിൽ ആ സ്പോട്ട് വരെ ഒന്ന് പോയാലോ? പിന്നെന്താ പോകാം. ഈ കണക്കിന് പോയ പോലീസുകാരെ അയാൾ വെറും ഡബ്ബികളാക്കി മാറ്റി സാർ. ആ തിടമ്പ് കെട്ട വിക്രമൻ നേരെ അയാൾ ഏത്തമിടിയിച്ചില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്ക് ഇനി തലയിൽ മുണ്ടിട്ടടക്കുന്ന ഗതികേടാക്കിയില്ലേ? ആ ഭൂപതിയുടെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല സാർ. അയാൾ ഗണിച്ചു പറഞ്ഞതിന് മുമ്പ് നമുക്ക് പിന്നെ ഇടിച്ചു പറയിപ്പിക്കണം. എന്ത് പറഞ്ഞിട്ട് ആ ചിന്നക്കറുപ്പ് വാതുറക്കുന്നില്ലല്ലോ. അവനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പുറത്തിറക്കണോ അവനെ? ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തുലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. തെരിയാതയ്യേ, നീയും മുനിയാണ്ടി ചേർന്ന് എവിടെയാണ് വിഗ്രഹം ഒളിപ്പിച്ചു വെച്ചത്? ആർക്കാണ് നീ വിഗ്രഹം വിറ്റത്? നിന്റെ തെരിയാതയ്യാ പറയടാ, ആ മുനിയാണ്ടിയെ നീ എവിടെ കൊണ്ടുപോടാ ഒളിപ്പിച്ചത്? എന്ത് പറഞ്ഞാലും തെരിയാതയ്യാ, നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ആ ഭൂപതിയെ ഞാൻ ഇവിടുന്ന് തുരത്തും. താക്കോലെടുത്ത് കളഞ്ഞേക്ക്. എന്ത് സംഭവിച്ചാലും ഇവനെ തുറന്നു വിടരുത്. ഞാനാ പറയുന്നത്. തെളിയിക്കാൻ പറ്റൂ നോക്കട്ടെ. ഏയ്,
അതെ എത്ര സമയം ഞാൻ ഇവിടെ നിൽക്കണോ? വലുത് നടക്കുവോ? സരസപ്പൻ ഇപ്പം വരും, താൻ അവിടെ പോയിരിക്കേ. താത്തമ്മച്ചുണ്ടേ സിംഗപ്പൂരാശൻ ചോദിച്ചു സരസപ്പൻ വന്ന എവിടുന്ന് കറണ്ട് ആപ്പീസിൽ അടയ്ക്കാനുള്ള രൂപയും ബില്ലും കൊടുത്ത് ഇന്നലെ വിട്ടത് ആരണം കെട്ടവന് എവിടെ തിരക്കാൻ പോയി ആർക്കറിയാം? കേട്ടാ, ഇനി പണമടക്കാത്തന്നെ എന്റെ വീഷങ്ങാനും ഊരിയാൽ കത്രിയ പിടിക്കുന്നതിന്റെ വിരളിതാൻ വെട്ടും. സരസപ്പന്റെ വിരൽ വെട്ടിയാ പിന്നെ ആശാൻ എങ്ങനെ കഞ്ഞി കുടിക്കും? എന്താ അവന്റെ വിരലുകൊണ്ടാണോ ഞാൻ കഞ്ഞി കുടിക്കുന്നത്? ഇതല്ലാതെ ഇയാൾക്ക് കണ്ണും കാതും കാണാതെ മുടിവെട്ടം വരുന്നവരുടെ ചുണ്ടും മൂക്കും വെട്ടുന്നതല്ലേ പരിപാടി? ഇത് കണ്ട എന്റെ മീശ വെട്ടാൻ വന്നതാ, മേൽച്ചുണ്ട വെട്ടിയിരിക്കുന്നത്. ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടുന്നേ. എടാ വണ്ടി നന്നാക്കാതെ എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റില്ലെന്ന് നീ ഒന്ന് സമാധാനപ്പെടും. എന്തായാലും സന്ധ്യ ആവുമ്പോ നിങ്ങളുടെ ക്ലബിലെ വരാറുണ്ടല്ലോ മേളം കൊട്ടാൻ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന എന്റെ അമ്മച്ച സത്യമായിട്ട് ഇന്നലെ വന്നിട്ടില്ല. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സരസപ്പിനോടൊന്ന് ശരിയാക്കി വെക്കാൻ പറഞ്ഞു. തല എന്താ ബുൾസൈ പോലെ ഇവൻ രക്ഷപ്പെട്ട് മറ്റവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവൻ നമുക്ക് പോകണം. ഇരിക്കുന്ന എരിപ്പ് കണ്ടില്ല വവ്വാലിന് ജുബേമിട്ട് മാതിരി താളാവായി ഭിക്ഷക്കാരന്റെ മുഖവുമായി ഇപ്പറഞ്ഞ സദാനന്ദ ഭൂപതിക്ക് ഏറെ സമയമുണ്ട് സാർ. എനിക്കും ഒരു എത്തും പിടിയും കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് എത്തും പിടിയും കിട്ടി. പല സ്ഥലങ്ങളിൽ പല വേഷങ്ങളിൽ കറങ്ങി നടക്കുന്ന ഈ സദാനന്ദ ഭൂപതി തന്നെയാണ് ഈ വിഗ്രഹ കവർച്ചയ്ക്ക് പിന്നിൽ. എടാ ഭൂപതി, ഞാനിതാ എത്തിക്കഴിഞ്ഞു. എന്താ അതിന്റെ മുമ്പിൽ ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ല ഡോറുകൾ. ഈ കഴുത്തിറന്ന് കയറുന്ന ശബ്ദം ശരിയാകുന്നില്ല. അപ്പൊ ഞാൻ അറിഞ്ഞ അളിയൻ വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയൻ വലിയും ആമ തല വലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ എന്ന് വന്നതാ, വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ മഹി, ഇതൊരു കൊലപാതക കേസാണ്, ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. അതിനൊക്കെ തയ്യാറാ, കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താ മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് രണ്ടുപേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവൻ ഡ്രൈവറാ, മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. പാവം. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പൊ കൊലപാതകം നടന്നിട്ടില്ല? ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. എന്റെ അച്ഛനെ കൊന്ന കഴുതടമനെ എന്റെ ഈ കൈ കൊണ്ട് വെട്ടി നുറുക്കാൻ തെരുവിലിടും. പക്ഷെ ഒരു പേ പിടിച്ച നായയെ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനോ അവിടുത്തെ ഗോതമ്പുണ്ടോ ഞാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടോന്നുമില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ മൂന്ന് നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, അതേ മട്ടണും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം, എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറുമാർ ഒന്ന് തിന്നു നോക്കണം അല്ലേ. അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസിൽ പിടികൊടുക്കുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കണം. വാക്ക് വ്യത്യാസം ഉണ്ടായാൽ ഞാൻ കൂറുമാർ വതിപ്പഴേ പറഞ്ഞു. വാക്കിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ വന്നു. നമ്മടെ നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാനും നിൽക്കണം? വേണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം. ഇവൻ കൊന്നു എന്ന് സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്കും കിട്ടും ഒരു വിഹിതം, അതാണ് ബന്ധം. ഒരു അവിഹിത ബന്ധം. ഓ ആ, രണ്ടാളും പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. അവസാനം നൂൽബന്ധങ്ങൾ ഉണ്ടായ മതിയായിരുന്നു. അവന്മാരെന്തിനാ ഇവിടെ നിർത്തുന്നത്? അവൻ കൊന്നു എന്ന് സമ്മതിക്കുമ്പോ ഏത് കോടതിയും വിശ്വസിക്കുന്ന ശക്തമായ ഒരു കാരണം പറയാനുണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അതിനിപ്പോ എന്ത് ചെയ്യണം? തലയ്ക്കകത്ത് മുഴുവൻ കുരുട്ടു ബുദ്ധിയല്ലേ, ഒന്ന് പുകയ്ക്ക്. കഴിയുമെങ്കിൽ അവനൊരു കൊലക്കയർ വാങ്ങിക്കൊടുക്കുവാനുള്ള വഴി തന്നെ ആലോചിക്ക്. ഇവിടെ കുറച്ച് ദിവസം തീരുമാനം. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും ഇവിടെ കാശ് കിട്ടിയാൽ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കേരിക്കും. ചിക്കനാ
കഴിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ട ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാൻ ആരും ആയിക്കോട്ടെ, ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്ന ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മറിക്ക്, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അതെ, ആ കേടായ ചിക്കൻ എനിക്ക് വന്നേക്ക്, ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിത് എവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തോണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ, എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ടോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഓ, ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി മൂന്ന് കഴിച്ചിട്ട് പോവാളോട്ടോ. ഒന്നുമില്ല, ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കുന്ന, ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളതുകൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവും ഇല്ല, എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി, അപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ ഈ അസുഖം. ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ. കള്ള കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇടേ വൈദ്യരെത്തി. കട്ടപ്പമ്മ സരസപ്പ പെട്ടെന്ന് മാല എടുത്തോടാ. മാല ഞാൻ ആദ്യം ഇടും, എനിക്ക് അതാ ഇഷ്ടം. ഞാൻ പേടിയില്ലാത്ത ആളെ തുറക്കാൻ. വാതിൽ തുറക്കടാ. പിടിച്ചു നിർത്ത്. എന്താണോ തുറക്കാൻ ഇത്ര താമസം? സാറേ, ഞങ്ങളിങ്ങനെ എക്സർസൈസ് ഇങ്ങനെ. നീ ആട്ടും കാട്ടത്തിന്റെ അത്രയല്ലോടാ ഉള്ളൂ. നീ എക്സർസൈസ് ചെയ്തിട്ട് സൽമാൻ ഖാൻ ആകാൻ പോകുന്നു. എന്തുവാടാ ഒരു ഞരക്കം? പോയി കക്കൂസി പോയിട്ട് വാടാ. എന്താടാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സയാമീസ് ഇരട്ടകളാ? അല്പം വിട്ടു നിൽക്കടാ. എന്തുവാടാ ഞാൻ ശബ്ദം ഉയർത്തി ഉടനെ നീ ഇവിടെ സാധിച്ചു? മര്യാദയ്ക്ക് നിന്നോളണം. എന്താ നിന്റെ പേര്? അപ്പുകുട്ടൻ. നിന്നോട് ഞാൻ പേര് ചോദിച്ചില്ലല്ലോ. ഒന്നുകിൽ നിന്നെ ഇവിടെ സാധിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ കൊണ്ടുപോയി സാധിപ്പിക്കും. അവന്റെ ഒരു മുക്കൽ മൂളൽ. എന്താടാ ഇത്? ഇതല്ല കിട്ട തുണിയോ സാർ, തേക്കാൻ നേരം കിട്ടിയില്ല. ഇത് ഷഡിയാണോ അതോ ചീനവലയാണോ? ഈ വീട്ടിൽ വേറെ ആരൊക്കെയാടാ താമസം? ഈ വീട്ടിൽ വേറെ ആരും താമസമില്ല സർ. അപ്പൊ ഇവിടെ ആരും താമസമില്ലേ? ഈ വീട്ടിൽ ഞാൻ താമസമുണ്ട് സർ. പിന്നെ നീ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതോ? ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരും താമസമില്ലെന്ന് പറഞ്ഞതോ? അപ്പൊ പിന്നെ ഇവന്മാരാടാ? കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസം. കൊന്നു കളയും ഞാൻ. നീ ആദ്യം പറഞ്ഞു ഇവിടെ താമസമില്ല, നീ ഇപ്പൊ പറഞ്ഞു താമസം ഉണ്ടെന്ന്. എന്നെ വെറുതെ പ്രാന്തരാക്കരുത്. ഞാനിപ്പോ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അത് ശരി. ഇപ്പൊ റാസ്കൽ നിനക്ക് താഴെ വന്നൂടെ, എന്റെ പുറത്തു നിന്ന് സംസാരിക്കാൻ പറ്റൂ? കേട്ടു കളയും ഞാൻ. സത്യം പറയടാ, ഇവിടെ നിങ്ങളല്ലാതെ ഒരു ബാധയുണ്ട്. പറയടാ ആരടാ ബാധ? സാറേ ബാധയുണ്ട് സാറേ. പറയടാ. കണ്ണൊക്കെ തള്ളി, പല്ലൊക്കെ ഉന്തി, വായിൽ ചോരയെ കൊലപ്പിച്ചു. പറഞ്ഞില്ലേ ഇവിടെ ബാധ ഉണ്ടെന്ന്? ഇവിടെ ബാക്കി പറ. ആ ബാധ വരുന്നത് കണ്ടാലുണ്ടല്ലോ, സാറ് പോലും അറിയാതെ മൂത്രം ഒഴിച്ചു. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി ബാധയെ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടുകഴിഞ്ഞാൽ നൈസ വിളിച്ചിരുത്തി ഒരു പെഗ്ഗൊക്കെ കൊടുത്തിട്ട് ആനന്ദിപ്പിച്ച് ഇവിടെ ഇരുത്തിയിട്ട് നീ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറയണം, എനിക്ക് രണ്ടു മാസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണം.
ചീനവല മാറ്റിയിട്ട് നല്ല രണ്ട് അണ്ടർവെയർ വാങ്ങിച്ചു. എന്ത് തൊളയാലും ഞാൻ ഇത്രയും വണ്ടിയുടെ പാർട്സ് വാങ്ങാനായിട്ട് 1000 രൂപ വാങ്ങിച്ചിട്ട് മുങ്ങും നോടാ. മര്യാദ കുറവാടാ, അതല്ലേ എന്റെ പറഞ്ഞു കിടന്നത്. സരസപ്പ എന്നെ എങ്ങനെ ഓടിക്കരുത്, എന്റെ മൂത്രത്തിലെ കല്ലട. ഇതിനൊരു എളുപ്പ വഴിയുണ്ടല്ല. ആ ഇത് തന്നെ അമ്മാ കേട്ടോണ് സമയേ ചരണമയ്യ. പൈസ മേടിച്ച് പറ്റിച്ചു കിടക്കാനുള്ള പന്നി. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ സത്യം പറയാം. കാശ് അണ്ട്രോയിന്റെ പോക്കറ്റില്ല. അവിടെ ഇവിടെ പിടിക്കല്ലേ, ഞാൻ അണ്ട്രോയർ ഇട്ടിട്ടില്ല. പിന്നെ അത് എവിടെയാടാ? അണ്ട്രോയർ അങ്ങ് സരള ചേച്ചിയുടെ വീട്ടിൽ. എന്തിനാടാ അത് സരള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വെച്ചത്? ഞാൻ അവിടെ കൊണ്ട് വെച്ചതല്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഒരു സ്വകാര്യം പറയാൻ വേണ്ടി പോയതാ. സ്വകാര്യം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓർത്തത് അണ്ട്രോയർ അവിടെ ആയിപ്പോയെന്ന്. സരളയുടെ വീട്ടിൽ നടക്ക്. ഞാൻ അച്ഛനോടൊന്ന് പറയും, സരളയുടെ അടുത്താണ്. അയ്യേ, ഇന്ന് മുതൽ ഈ അണ്ടർവെയർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കൊള്ളണം. സരളച്ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക, നല്ല സമയം. അച്ഛൻ എടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ, നിധി എടുക്കാനൊന്നുമല്ലോ, അണ്ടർവെയർ എടുക്കാനല്ലേ. പോയി എടുത്തുണ്ടോ? ഭാഗ്യം സരള മാത്രമേ ഉള്ളൂ, ഞാൻ ആദ്യം ചെല്ലാം. ഡേ, ഓവർടേക്ക് ചെയ്യരുത്, പതുക്കെ. നീ ആദ്യം ചെല്ല, എനിക്കിത് പരിചയമില്ല. എന്താണ് അവിടെ അണ്ടർവെയർ പിരിവ്? അണ്ടർവെയറിന്റെ പിരിവോ? ക്ലബിന്റെ പിരിവിനോണ്ട് വന്നതാ. പിന്നെന്തിനാ തിരിച്ചു പോയത്? അല്ല, ഇവിടെ ആരെയും കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ, അതല്ലേ തിരിച്ചു വന്നത്. അതിരിക്കട്ടെ, പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ഓ, ഒരു ദിവസം ഞാനും ഇതൊന്നും ഓടിക്കൂടാ. ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? ഓടി പൊടി 36. നീ എന്താ കഥകളി കാണിക്കുന്നേ? അല്ല, എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ സർജച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല, അതെന്റെ ആശാന്റെ. എന്റെ അണ്ടർവെയർ തന്നെ വിടില്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് പോടാ. ഞങ്ങള് വേണ്ട, ഞമ്മളൊരു ദിവസം ഒന്നിച്ചു ഇവിടെ ഡ്യൂട്ടിക്ക് പോയില്ലാർന്നാ. ഡ്യൂട്ടിക്ക് ഞാൻ പറയുന്ന കേട്ട് രണ്ടു പേർക്ക് എന്നോടൊപ്പം നിക്കാൻ പറ്റിയില്ല എങ്കിൽ സത്യമായിട്ട് ഞാൻ സാറിനോട് പറയും. ഇല്ല സാർ, ഞങ്ങൾ ഉറപ്പാണ് കൂടെ നിക്കണം. അപ്പൊ നമ്മള് മൂന്ന് പേരും കൂടെ മതിൽ ചാടുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ ആകപ്പാടുണ്ടായിരുന്ന വിഗ്രഹം ആമ്പിള്ളേർ അടിച്ചോണ്ട് പോയി. ഇപ്പൊ ഇവിടെ തൊഴാൻ തന്നെ ആരും വരാറില്ല. ഇനി ഇതിന്റെ പുറകെ അന്വേഷണം വേണോ? ഇവിടെ വിഗ്രഹം മാത്രമേ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചോണ്ട് പോയിട്ടുള്ളൂ. അതിനേക്കാൾ വിലപിടിപ്പുള്ള പലതും ക്ഷേത്രത്തിനകത്തുണ്ട്. അതെടുക്കാൻ ആ കള്ളൻ ഭൂപതി വരാതിരിക്കില്ല. അവിടെ നമ്മൾ ചാടിക്കടന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തുമ്പ കിട്ടാതിരിക്കില്ല. എന്തിനാ സാറേ, നമ്മൾ ഇവിടെ നിന്ന് തൂമ്പ കൊണ്ടോണ്? ഇഷ്ടം പോലെ തൊണ്ടി കിട്ടിയ തൂമ്പ നമ്മുടെ സ്റ്റേഷനിൽ പെട്ടല്ലോ. ഇവിടെ തൂമ്പയല്ല, തുമ്പ്, തുമ്പ്. ഈ തുമ്പ ജമ്പന്റെ തുമ്പന്റെ, ജമ്പന്റെ തുമ്പന്റെ, ജമ്പന്റെ തുമ്പോ? ജമ്പന്റെ തുമ്പല്ലടേ ഈ ജമ്പന്റെ തുമ്പന്റെ എന്ന് പറഞ്ഞ ഈശ്വര, ഈ തുമ്പ എങ്ങനെ ഓമർക്ക് പറഞ്ഞു? ശരി, എന്നാൽ രണ്ടു പേരും എന്നോടൊപ്പം വരുന്നു, നമ്മൾ മൂന്ന് പേരും കൂടി മതിൽ ചാടുന്നു. ഓക്കെ. ഇന്ന് കടൽബന്ധായിരിക്കും അല്ലേ? കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധനാവുക. അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? ബോട്ട്. അതെ, ഇവിടെ കണ്ണൻ ശ്രാങ്ക്, കണ്ണൻ ശ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനാ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ശ്രാങ്ക്, കണ്ണൻ ശ്രാങ്ക് എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? ദേ അവിടെ നോക്കിയാ മതി. നല്ല പട്ടചാരായത്തിന്റെ മണം വരും. അതും പിടിച്ച് അങ്ങ് പോയാ നേരെ കണ്ണൻ ശ്രാങ്കിന്റെ അടുത്തെത്താം. തിരിക്കും ഇപ്പൊ കണ്ണൻ ശ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനും ഒന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ ശ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു.
ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ, ദേ സ്രാവ് കടിച്ച പോലെ കിടക്കുന്നു. അയ്യോ, ചിരിക്കല്ലേ? ഇത് കഴിച്ചു തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ, ഒരു പൈൻറ്റെങ്കിലും വരുമോ? നമ്മളെന്നാ പോണത്? എങ്ങനെയുണ്ട് താക്കോല്? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹടാതെ ആകർഷിച്ചു. ഓഹോ, മാഷ് ഇവിടെ കിടക്ക്, ഞാൻ നേരം പര പറയാന്ന് വിളിക്കുമ്പോ വിളിക്കാം. ഏ, നമ്മോ വാങ്ങാം. ആയിക്കോട്ടെ. ഹലോ, ഇവിടെ മാന്യത വേണം. കോട്ടിട്ടുണ്ട്, കൂറത്തരം കാണിക്കല്ലേ. എവിടുന്ന് വന്നേ മാനേജ്? അത് ശരി, കാശ് കൊടുക്കണ്ട, ക്യൂ നിക്കാനും പറ്റില്ലേ. എവിടുന്ന് വരണടാ? ഒളിച്ചടാ, കൊറേ ആയില്ലേ ഇങ്ങനെ അടിച്ച ചത്തു. ഇങ്ങനെ ചാവൂന്ന് പേടിച്ച് എന്റെ അച്ഛന് ഒരു ദുശീലും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് എന്തായി? പാതിരാത്രി മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോ നിർഗന്ധലെ തെങ്ങിന്റെ ഓല ഊണി ചത്തു. ഇതാണ് പറയണ, നമുക്ക് എത്ര വേണോ അടിക്കാം, പക്ഷെ മടല് തലയിൽ വീടാതെ നോക്കിയാ. ശ്രീകോവിൽ പൂട്ടി താക്കോൽ തങ്ങളുടെ കയ്യിലിരിക്കവേ എങ്ങനെയാണ് കള്ളൻ അകത്തു കയറി വിഗ്രഹം മോഷ്ടിച്ചത്? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. സാർ എന്തായി കാണിക്കുന്നത്? അയാളൊരു പാവമാണ്, 10-12 വർഷമായിട്ട് ഇവിടുത്തെ പൂജാരിയാണ്. ഓഹോ, നമ്മളാരാണാവോ? ഞാൻ അമ്പല കമ്പറ്റി പ്രസിഡന്റാണ്. അപ്പോ നിങ്ങളാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ? പറ, എവിടെയാണ് വിഗ്രഹം കുഴിച്ചിട്ടേക്കുന്നത്? കൃഷ്ണ ഭഗവാനെ കുഴിച്ചിടുകയോ? നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? പിന്നെ വിഗ്രഹം എന്ത് ചെയ്തു? അതിനെ പുഴുങ്ങി തിന്നോ? എന്തു വന്നാലും ഈ പ്രേംലാൽ ഇവിടുത്തെ വിഗ്രഹം കണ്ടെടുത്തിട്ടേ പോകൂ. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കാ, ഞാൻ നാലാളറിയുന്ന ഒരു മാന്യനാണ്. എന്നാൽ ഈ നാലാളറിയുന്ന മാന്യൻ ആ നാല് വീലുള്ള ജീപ്പിലോട്ട് ഒന്ന് കയറിയാട്ടെ. എന്താ സാറ്, കള്ളനെ പിടിക്കുന്നതിന് പകരം പ്രസന്നെ പൂജാരി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം? അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്? ഞാൻ പ്രതിയൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സെക്രട്ടറിയാ. ഒബാമയുടെ സെക്രട്ടറി ഒന്നും അല്ലല്ലോ, അമ്പലത്തിന്റെ സെക്രട്ടറി അല്ലേ. തന്നെ ഇതിൽ പ്രതിയാക്കും. ഗൂഢാലോചന, സംഘം ചേരൽ, കൊള്ള മുതൽ പങ്കുവയ്ക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യൽ, ഇനി കുറഞ്ഞത് 5-8 കൊല്ലം തനിക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. നടന്നോ? ഞാൻ വരില്ല. നടക്കട ചേട്ടൻ. സോറി, നാട്ടുകാര് ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിവർത്തിയില്ല. ഇന്ന് 3 പേരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള സന്നാഹമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. പ്ലീസ്, എന്റെ ക്രൂരവും പൈശാചികവുമായ ചോദ്യം ചെയ്യലിൽ ഈ 3 പേരെ കൊണ്ട് തന്നെ കുറ്റം തെളിയിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അതിനായി നാട്ടുകാരനോട് സഹകരിക്കണം. കണ്ടില്ലേ ഇന്റർനാഷണൽ സ്റ്റേഡിയം? ഇന്ന് നമുക്ക് ഇതിൽ കയറി 20-20 കളിക്കണം. നടക്കണോ? ഒരു കണക്കനാ എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്? എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക? അല്ല, ഞങ്ങൾ ഇങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കല്ലാതൊന്നുമല്ല. ഒടിയനോട് വേണ്ട മായങ്ങളി.
ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ ഞാൻ അത് അടുത്ത് നിർത്തിയത് കയറി ഇരുന്നെങ്കിൽ മതിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടിറക്കാൻ പറ്റാതായനെ വണ്ടി എപ്പ നന്നാക്കി കൊടുക്കും ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം ഓഹോ അത് ശരി അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നു വീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ അതാണല്ലോ പതിവ് പതിവ് മാത്രമല്ലല്ലോ ഒരു രാശി കൂടിയാണല്ലോ അപ്പൊ നാളെ അവിടെ കാണാം എടാ ചെല്ലപ്പാ ഒളിച്ചത് മതിയടാ ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവെടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണല്ലേ മനസ്സ് കുളിർപ്പിക്കുന്ന ചങ്കിത്തട്ടുന്ന ഏതെങ്കിലും ഒരു നല്ല പാട്ട് പാടാ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വലിഞ്ഞു കേറി വരും വെളിയിക്കിടന്ന വയറ് മൊത്തം ഞാൻ കടിച്ചു പൊട്ടിച്ചു ഇനി എഞ്ചിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കടിച്ചു പൊട്ടിക്കാം എന്തിനാ സാറേ ഇതിന് മാത്രം വയറി വണ്ടിക്ക് ഒരുമാതിരി ചെലന്തി വല കൂട്ടിയ പോലെ താനിത് നന്നാക്കുകയാണോ അതോ നശിപ്പിക്കുകയാണോ അതെ എനിക്ക് പെട്ടെന്ന് പ്രതിയെ പിടിച്ചോണ്ട് വരാനുള്ളതാ ഓ പിന്നെ എന്ന് പറഞ്ഞ പ്രതി ആൽത്തറയിലെ വന്നിരിക്കുവല്ലേ ഇന്നാ വിലങ്ങു വെച്ചോന്നും പറഞ്ഞ് ഒന്ന് പോ സാറേ വാജ പഠിക്ക എന്താടോ തനിക്കൊരു പുച്ഛം ഡോ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചതിൽ വെറും 3 കേസ് മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ അവിടെ എന്താ നടക്കുന്ന അറിയോ വിക്രമോഷമായിട്ട് ബന്ധപ്പെട്ട അമ്പരക്ക പറ്റി പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ നാട്ടുകാരെ ഓപ്പറേഷൻ നടത്തുകയാണ് ഈ പരാതിയുമേ സാറിനെ പറ്റി നല്ല ഭൂഷിത പറഞ്ഞിരിക്കുന്ന കേൾക്കുന്ന എടോ പറയും അമ്പലക്കമ്മറ്റിക്കാർക്ക് എന്റെ മഹത്വം കറക്റ്റായിട്ട് അറിയാം അതാ ഈ പ്രേംലാൽ ഓക്കെ ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് വരട്ടെ പെട്ടെന്നോട്ടെ എന്റെ പണി എപ്പോഴേ കഴിഞ്ഞു ഇനി ഒരു നല്ല വർഷോപ്പുകാരനെ വിളിച്ചു കഴിക്കാം കാര്യങ്ങളൊക്കെ വായിച്ച് ബോധ്യപ്പെട്ടില്ലേ ഇനി ഐശ്വര്യമായിട്ട് അവിടെ ഒപ്പിട്ടോ ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് നല്ല കാര്യം ചെയ്തില്ലേ അത് മതി എന്നെ പറ്റി പുകഴ്ത്തി എഴുതിയ കാര്യമല്ലേ ഞാനും ഒന്ന് വായിച്ചു നോക്കട്ടെ അത് വേണ്ട വേണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് കൊള്ളഞ്ചേരി നിവാസികളുടെ അപേക്ഷ ഞങ്ങളുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ കാര്യം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ നന്നായിട്ടുണ്ട് അതേ തുടർന്ന് നിരവധി അനർത്ഥങ്ങൾ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആണല്ലേ ഞങ്ങളുടെ എസ് ഐ നിർഗുണനും ധൈര്യം ലെവലേശം ഇല്ലാത്ത ആളും സർവോപരി മണ്ടനുമാണ് ആയതിനാൽ വിഗ്രഹം കണ്ടെത്താൻ ഒരു പുതിയ എസ് ഐയെ നിയമിച്ച് ഈ നാടിനെ രക്ഷിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന് നാട്ടുകാരായ വിശ്വാസികൾ ഞാൻ പ്രതിയെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ നിങ്ങൾ കേസ് വഴിതെറ്റിച്ചു വിടുകയാണല്ലേ ഈ നാട്ടിൽ എന്തനർത്ഥമുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത് കേശവന് നായരുടെ 2 പശുക്കൾ റബ്ബർ തോട്ടത്തിൽ കയറി ഉരുണ്ട് പെരണ്ട് വീണ് ചത്തില്ലേ അത് അനർത്ഥമല്ലേ ഈടോ റബ്ബറിന്റെ ഇലയും പാലും കുടിച്ചാൽ ഏത് പശു ഉരുണ്ട് അടിച്ചു വീണിച്ചാകും സംശയം ഉണ്ടെങ്കിൽ താൻ എടുത്തു കുടിച്ചു നോക്ക് റബ്ബറിന്റെ പാല് താനും ചാകും അത് അനർത്ഥമല്ല അപ്പൊ ലൈമാൻ തങ്കപ്പൻ പോസ്റ്റിന് താഴെ വീണതോ ഈടോ കള്ളും കുടിച്ചോണ്ട് പോസ്റ്റിക്കാർ കൈവിട്ട് താഴെ വീണാൽ പോസ്റ്റർ ആകും അതും അനർത്ഥമല്ല എന്നാ പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ മോളെ കറവക്കാരൻ അണ്ണാച്ചി അടിച്ചോണ്ട് പോയതോ അതനർത്ഥമല്ലേ അതനർത്ഥം പ്രസിഡന്റിന്റെ മകളെ അടിച്ചോണ്ട് പോയ കറവക്കാർ അണ്ണാച്ചിക്ക് തികച്ചും അത് അനർത്ഥമാണ് അതൊക്കെ അവിടെ നിക്കട്ടെ ഈ പെറ്റീഷൻ തയ്യാറാക്കിയത് ആരാണെന്ന് പറയാ പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അനർത്ഥം കാണേണ്ടി വരും സാറ് പറഞ്ഞതുപോലെ ഇതും അനർത്ഥം അല്ലായിരിക്കും അല്ലേ വാ നമുക്ക് പോവാം കൃഷ്ണ ഗുരുവായൂരപ്പ എടുത്തിട്ട് പോടോ ആ തേങ്ങാക്കോല ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത് തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത് അതിന് മുഖം ഇങ്ങനെ വെച്ച പോരേ ഇറങ്ങി അതെ എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാ എന്ത് പറയണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ മൂക്കി പഞ്ഞു വെക്കണോ വേണ്ട പോലെ പോലെ ഒരാളുകൂടി ഉണ്ട് കാല് കൊള്ളല്ലേ അല്ല തരക്കേടില്ല
ഇന്ന് എന്ത് പറ്റി ഇന്ദു? നിങ്ങളുടെ ബോട്ട് വന്നില്ലേ? അതിനെന്തും ദീന, ഇന്നും പണിക്ക് കയറ്റി. പേര് ഇന്ദു, അതും കൊള്ളാം. ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ഇന്ദുവിന് വേണമെങ്കിൽ പുതിയൊരു ബോട്ട് തന്നെ വാങ്ങാലോ. ആ റാണിമുട്ടത്ത് റാണിയായിട്ട് വിലസല്ലേ? ഓ, നമ്മളെ റാണി രാജ്ഞിയൊന്നും അല്ല, അവിടുത്തെ കാര്യസ്ഥ പണിയുണ്ട്. പണ്ട് അച്ഛൻ ചെയ്തിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറുതാക്കി കാണിക്കല്ലേ ഒച്ച. ജയിലിൽ കിടക്കുന്ന ശിവശങ്കര മുതലാളി ഉടനെ പരോളു വരുന്നു, വന്നാൽ ഉടനെ ഹിന്ദുവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കല്യാണം ഉറച്ചതാ? ശരിയാ, അങ്ങനെ ഒരു കരക്കമ്പി ഞാനും കേട്ടു. അതിലെന്താ ഇത്ര തെറ്റ്? ശിവശങ്കര ജയിലിൽ പോയ പിന്നെ ആ കൊച്ചിനെ അമ്മയും ആറാണിമുട്ടത്തെ സകല സ്വത്തുക്കളൊക്കെ പൊന്നുപോലെ നോക്കുന്ന ഈ കൊച്ചല്ലേ? അപ്പൊ ഈ മാസം തന്നെ ഒരു സദ്യ ഉണ്ണാ അല്ലേ മോളെ? എന്റെ പൊന്നു ചേട്ടാ, ഈ നാട്ടില് തിന്നാനും ഉടുക്കാനും ഇല്ലെങ്കിലും കരക്കമ്പിക്ക് ഒരു പഞ്ഞുമില്ല. അതും വിശ്വസിച്ച് സദ്യ ഉണ്ണാൻ വായം തുറന്നിരുന്നാലേ? തുറന്നിരിക്കാതെ ഉള്ളു. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ, ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിലും ശിവശങ്കര മുതലാളി വരുമ്പോ വേറെ ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഒരു കൊലപാതകൻ തന്നെ. ഇപ്പോഴത്തെ കാറ്റിന് പോലും ഒരു ചോരയുടെ മണമുണ്ട്. അത് കാറ്റിന്റെ കുഴപ്പമൊന്നല്ലോടോ, ഇയാളുടെ മൂക്കിനകത്ത് പമ്പർനോത്തയുടെ നഖം വല്ലതും കൊണ്ട് മുറിഞ്ഞു. ഇന്നെങ്കിലും ചവിട്ടിയെടുത്ത് വണ്ടി നിന്നാച്ചിങ് ഗ്രൂപ്പ് ഈ ട്രെൻഡിനകത്ത് ഉണ്ടാവും. പോയി ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കോ. അയ്യോ അണ്ണാച്ചി, ഞങ്ങൾ ഒന്നും ചെയ്യല്ല അണ്ണാച്ചി. മുല്ലപ്പെരിയാറിന്റെ വൈരാഗ്യം ഇവിടെ തീർക്കില്ല അണ്ണാച്ചി. ഞങ്ങൾക്ക് കടവൾ മാതിരി തന്നെ. വെടിവെച്ച് പോകരുത്, ആനങ്ങി കളയും. ആനങ്ങി പോകരുത്, വെടിവെച്ച് കളയും. വേണ്ട സാർ, വേണ്ട സാർ, ഇനിയും ഞങ്ങളെ ഇവിടെ അടിക്ക മുടിയാണെന്ന് ചൊല്ലു സാർ. ഇയാൾ അനങ്ങില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് മറുപടി പറയണം. കൊള്ളഞ്ചേരി ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷണം പോയ അന്നേ ദിവസം തന്നെ നീയും കൂട്ടര് അവിടുന്ന് മുങ്ങി ഇവിടെ വന്ന് ടെൻകടിച്ചു. പറ, ഇതിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം? എനിക്ക് തെരിയാതെ. നിന്നെ ഞങ്ങൾ തിരിച്ചോളാം, നീ തിരിയണ്ട. പറയടാ, ആരാടാ ഈ മുനിയപ്പ? ഇപ്പൊ പിച്ചക്കാർക്കും തെണ്ടികൾക്ക് വരെ സ്പോൺസർമാരോ? കേട്ട് കളയും ഞാൻ. സാർ, പണ്ടത്തെ പോലെയല്ല, ഇവമാർക്ക് ഇപ്പൊ യൂണിയനെ കൊള്ളതാണ്. വീട്ടിലേക്ക് വരും. എന്നാൽ പിന്നെ ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ട. എല്ലാത്തിനും പറയ്ക്ക് വണ്ടിയിലോട്ട് ഇറോ, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാം. ഞങ്ങളുടെ ഈ യുവജന കലാസമിതി സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവജന സംഘടനയാണല്ലോ, അതിന്റെ പ്രതീകമായിട്ടാണ് ഈ തുവള്ള വസ്ത്രം. പിന്നെ പിരിവിനും കൂടി വേണ്ടിട്ട് ഇറങ്ങിയത്. ഓഹോ, രസീത് ബുക്ക് നോട്ടീസ് ഒക്കെ താ, ഞാൻ ഡാഡിയുടെ കൈ കൊണ്ട് കൊടുക്കാം. അല്ല, അതൊക്കെ അടിപ്പിക്കാനുള്ള കൈനീട്ട എല്ലാ വർഷവും മഹാദേവൻ മുതലാളിയാണ് തരുന്നത്. അതെന്താ മഹാദേവൻ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണോന്ന് ഇത്ര വലിയ വാശി? വാശിയല്ല, രാശിയാ. മുതലാളിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ചെല്ലുന്നോടത്ത് ആരും ഇല്ലാന്ന് പറയില്ല. യമണ്ടം പിരിവ് കിട്ടും. യമണ്ടം പിരിവ് കിട്ടാൻ യമണ്ടനോട് തന്നെ കൈനീട്ടം വാങ്ങിക്കൂടെ? അതിനവിടെ അച്ഛൻ വീട്ടിലില്ലല്ലോ. അവിടെ ചെന്ന കൈനീട്ടം കിട്ടുന്നത് കാശായിരിക്കില്ല. എന്താ സർസപ്പ നീ നിന്ന് പരുങ്ങുന്നത്? പരുങ്ങിയതല്ല അമ്മച്ചി, ബഹുമാനം കൊണ്ട് വണങ്ങിയതാ. കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, പിരിവിന് ഞാൻ ഇങ്ങോട്ടില്ലെന്ന്. എപ്പോ പറഞ്ഞു? അതെ, പഴയ പോലെ പാണ്ടികളെ കിട്ടുന്നില്ല അമ്മച്ചി. അതല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്? ഇങ്ങനെ നടക്കണല്ലോ. ഓരോ തരികിടിയും പറഞ്ഞ് നടന്നിങ്ങനെ പിരിച്ച് പുട്ടടിച്ചാ പോരെ? അതിനൊരു ക്ലബും, ക്ലബിന് പറ്റിയൊരു സെക്രട്ടറിയും. എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ ആരാണ് ജ്യോത്സ്യം പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചതല്ല, പിന്നെ പാരമ്പര്യ നിയോഗമാണ്. ചോദിക്കുന്നതിൽ പരിഭവം തോന്നരുത്.
ആലത്തൂർ വിഗ്രഹം മോഷണം നടത്താൻ യാചകനായി വേഷമിട്ടത് നിങ്ങളായിരുന്നില്ല? അല്ല എന്ന് പറയാൻ ശ്രമിച്ച ആയിരുന്നു. അപ്പോൾ സംശയമില്ല, കാണിപ്പയ്യന്നൂർ വിഗ്രഹമോഷണത്തിലെ ഭ്രാന്തനും നിങ്ങളായിരുന്നു. അതും ഞാനായിരുന്നു. ഇയാൾക്ക് വട്ടാണ്. മനസ്സിലായി. എന്റെ ബൗണ്ടറിയിൽ കിടന്ന് ഗോൾ അടിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. ഏത് ഭൂലോക പതിയാണെങ്കിലും ശരി. താങ്കൾ ഇങ്ങോട്ടൊന്നും വരും? എന്തിന്? ഒരു കാര്യം പറയാൻ. എനിക്കങ്ങനെ ഒളിയും മറയുന്നില്ല, എല്ലാരും കേക്കത്തക്ക രീതിയിൽ തുറന്നു പറഞ്ഞാ മതി. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എനിക്ക് ആരെയും പേടിയില്ല, ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ. മാർക്സിസ്റ്റ്. ഒരു മിനിറ്റ്, എല്ലാരും പുറത്തു തിരുത്തിയാണ് ഡിഗ്രി സമ്പാദിച്ചതെന്ന് ഈ നാട്ടുകാർക്ക് അറിഞ്ഞൂടാ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കറിയാം, ഞാനത് ഡിപ്പാർട്ട്മെന്റിൽ പറയും. വെള്ളം തലമുണ്ടയിൽ കയറരുത്. നിങ്ങളോട് ഇത് ആര് പറഞ്ഞു? ദയവ് ചെയ്ത് ഇത് മറ്റുള്ളവരോട് പറഞ്ഞ് എന്റെ കഞ്ഞിൽ പാറ്റിയിടരുത്. മര്യാദയാണെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനിത്. അയ്യോ വേണ്ട, ഞാൻ മര്യാദക്കാരനാണ്, എന്തിനാ വെറുതെ നാറ്റിക്കുന്നത്? ഇന്നു മുതൽ സാറാണ് എന്റെ ഗുരു. സദാനന്ദ ഭൂപതിയേ നമഃ. ശരി, വരട്ടെ. നമ്മൾ വിചാരിക്കുന്ന ആളെയല്ല ഇദ്ദേഹം, മഹാനുഭൂപതിയാണ്. നിക്കണ്ട, നിക്കണ്ട. ശരി, ഞങ്ങൾ പ്രകാശ, എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. എടാ, നിന്റെ ഈ ആഹാരം കഴിക്കാനുള്ള ആക്രാന്ത് ആ പെണ്ണങ്ങാനും കണ്ടോണ്ട് വന്നാൽ ഇപ്പൊ തന്നെ അവൾ ഇറങ്ങി വീട്ടിൽ പോവും. എടാ, കല്യാണ ദിവസമല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് ഭക്ഷണം കഴിക്കേ. എടാ, ഇത് അവിയലാണെന്നും ബീട്രൂട്ടാണെന്നും അച്ചാറാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അളിച്ചു വാരി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്നും സമയമെടുത്ത് ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. എന്ന് വെച്ച് ആക്രാന്ത കാണിക്കരുത്, ഇവിടുന്ന് ആരും ഇതെടുത്തോണ്ട് പോവില്ല, നിനക്കുള്ളത് തന്നെയാണ്. എടാ, ജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമ പോലെയാണ്. പ്രണയം മുതൽ കല്യാണം വരെ പ്രിയദർശൻ ചിത്രം പോലെയാണ്. ഭയങ്കര കളർഫുൾ ആയിരിക്കും. ആട്ടവും പാട്ടും ഓട്ടവും സ്വപ്നം കാണലും. ഈ താലി കെട്ടി അടുത്ത ദിവസം മുതൽ സത്യനന്ദിക്കാട് ചിത്രം പോലെയാണ്. പിണക്കവും ഇണക്കവും കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളും പരിഭവങ്ങളും ആയിട്ടൊക്കെ അങ്ങ് പോവും. രണ്ടാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ, നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ്. എവിടുന്നൊക്കെയാണ് അടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്നത് ആർക്കും പറയാൻ പറ്റില്ല. പിന്നൊരു 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ പോലെ ആകും. അനക്കമല്ല, മിണ്ടാട്ടമല്ല, ഉരിയാട്ടമല്ല, എവിടെയെങ്കിലും കൊണ്ടിരുത്തി അവിടെ അങ്ങിരുന്നോളൂ. പരസ്പരം കാണുന്ന പോലും അലർജിയാകും. അതുപോലെ ആകരുത് നിന്റെ ജീവിതം. അതെ, നിന്റെ ഉറക്കത്തിൽ തലേരിഞ്ഞു കിടക്കുന്ന അസുഖം ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് നിനക്ക് നല്ലത്. ആ പെണ്ണുങ്ങാനും കണ്ടാൽ നിന്നെ തെറ്റിദ്ധരിക്കും. ഇവനിതെവിടെ പോയി കിടക്കുക? എന്തൊരു കഷ്ടം നോക്കണേ പണ്ടാലങ്ങനായിട്ട് ഇവനിത്. എന്നാലും ഒരു ഒച്ച കേട്ടല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ എവിടെയോ ഭൂതോ പ്രേതോ പിശാശോ ഉള്ളത് ശരിയാ. ഇവിടെ രണ്ടാലൊന്ന് അറിഞ്ഞിട്ടല്ല. കുഴപ്പമില്ല. കുഴലിന് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കിയതാ, കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ, അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല, ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോ? പക്ഷേ പെട്ടി ഓട്ടർഷ്യന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെറ്റണിച്ചു. ഇതുവരെ അവര് പെറ്റണിയിട്ടില്ലേ? കഷ്ടം. അനാശം പറയുന്നു. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ട കലങ്ങി. നീ എവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ ബാത്റൂമില് പോവാ? അങ്ങനെ സമയം കാലമൊന്നുമില്ല, മുട്ടിയാ എനിക്ക് ഉടനെ പോകാം. ഒരു കിതപ്പ് ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളൂ.
ഒച്ച കേട്ടതുപോലെ എനിക്ക് തോന്നിയായിരുന്നല്ലോ. ദാ പോയി, ദേ വന്നു. എടാ ഭൂപതി, ഇതില് വാള് വെച്ചോ. വാള് വെക്കലല്ലെന്ന് ഞാൻ ഹരിമുരളീരത്തിന്റെ ഹമ്മിംഗ്. എടാ ഈ ഹമ്മിംഗ് ഉണ്ടല്ലോ ഹരിമുരളീരത്തിന്റെ, എന്റെ ഇളയച്ച ഒറ്റ ശ്വാസത്തിലാ പാടി തീർത്തത്. പിറ്റേ ഞായറാഴ്ച സഞ്ജയനെ നടത്തി. പിന്നെ പതിനാറായി. നിന്റെ ഫോണിലാ പാട്ട് പാടുന്നു. എടുത്തിട്ട് പരിധിക്ക് പുറത്തെന്ന് പറ. ഹലോ, ആരാ? ഇട എടുത്തിട്ട് ആരാന്ന് ചോദിക്ക. ഷാജി, പ്രകാശനാടാ പ്രകാശൻ. പ്രകാശനാണോ? ഷാജി അല്ലടാ സരസപ്പന. നീ ഷാജിക്ക് ഒന്ന് കൊടുത്തേ. ഷാജിയെ, പ്രകാശനാണ് നിന്നെ വിളിക്കണത്. വന്നിട്ട് വന്നിട്ട് നീ എന്താ ഇങ്ങനെ നടക്കണത്? ഞാൻ കള്ളുടിച്ചിട്ടുണ്ടെന്ന് പ്രകാശ് അറിയണ്ട. നെഞ്ചിലെ നൊമ്പരവും കടിച്ചു പിടിച്ച് അവളുടെ കൂടെ കൂട്ടുകാർച്ചിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാ. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ തന്ന. ഹലോ, ഇതാ ഞാനാ ഷാജി. എടെ, നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൂടാത്തവളുടെ കൂടെ നീ എന്തിനാടാ പോയത്? ഞാൻ പൊന്നുന്റെ കൂടെ അവളുടെ കൂട്ടുകാർത്തിയുടെ വീട്ടിൽ വന്നതാ കല്യാണം ക്ഷണിക്കാൻ. നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? ഞാൻ മലയാറ്റൂരിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലാ. മലയാറ്റൂർ ഹോട്ടലിൽ നിന്ന് ഹിൽ പാലസ്? എടാ, വണ്ടി സ്റ്റാർട്ട് ആവാത്തത് പലതും കൊണ്ടും ആവാം. അത് ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. എന്നിട്ട് അവളവിടെ ഉണ്ടാ? ശരി, നന്നാക്കിയിട്ട് വേഗം വാ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്തിനാടാ കിടന്ന് കരയുന്നേ? അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിട്ടുണ്ട. പിന്നെ എന്തിനാടാ നമ്മളെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടക്കണത്? നീ ഇങ്ങനെ നടന്ന് കരയല്ലേ. ഇതാണുങ്ങളായ കൺട്രോൾ വേണം. നീ ധൈര്യമായിട്ടിരിക്ക. ഈ പാതാള ഷാജി അവനു കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ രണ്ടെണ്ണം കൂടെ അടിച്ചു, ഉറങ്ങല്ലേ. ഞാൻ ഒന്നര അടിക്കുള്ളു. ഭയമെന്ന വികാരം ഒരു ലെവലേഷം പോലും തീണ്ടിയിട്ടില്ലാത്ത ഞാൻ ഒരു സംഘടനാത്മക രംഗത്തിന് മുതിർന്നില്ല. ഒരു പോലീസുകാരന്റെ കൃത്യനിർവഹണത്തെ കുറിച്ചുള്ള അവബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. പിന്നെ തീർച്ചയായിട്ടും സാർ. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അങ്ങേ പോലെ ധീരനായ ഒരു പോലീസ് ഓഫീസറെ ആർക്ക് നിസ്സാരനാക്കാൻ കഴിയും സാർ? പറയണം സാർ. അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലേ? വൈ നോട്ട് സാർ. സാർ, എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല സാറേ. ആരും കൊല നടന്ന സ്ഥലമാണ്. പാതിരാത്രി കഴിഞ്ഞാൽ രക്തദാഹിയായ പ്രേതം അവിടെ ആരെയോ കാത്തിരിപ്പുണ്ടെന്നാണ് കേട്ട് കേൾവി. തന്നോട് ഇതാരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവന്റെ അടിയേറ്റ് തലച്ചോറ് കലങ്ങി ബുദ്ധിഭ്രമം സംഭവിച്ച പലരും ഈ നാട്ടിലുണ്ട്. എന്നാലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നാളെ തന്നെ നമുക്ക് അവിടെ ചെന്ന് സെർച്ച് ചെയ്യാം. ആ പ്രേതകഥയുടെ രഹസ്യം നമുക്ക് പുറത്തു കൊണ്ടുവരണം. അത് വേണോ സർ? വേണം. അവിടെ താമസിക്കുന്നവർക്കും ബാധയുണ്ടോ എന്നെനിക്കൊരു സംശയം. പകലുകളിലല്ല, രാത്രികളിലാണ് അവർ രക്തത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്.
എന്നാ നമുക്ക് പകല് പോവാം. ഫോണാ ഫോണം അതല്ല ടെലിഫോൺ. ഹലോ, പച്ചേറ്റ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? ആ എന്താ കാര്യം? ഗുണ്ടത്ര തീ പിടിച്ചോ? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതുമൊക്കെ വാരിയിട്ട് കത്തിച്ചോണ്ടിരിക്കുക. എന്നെ പറയിപ്പിക്കരുത്. എല്ലാരും ഉണ്ടല്ലോ. എന്താ പ്രകാശനുമായിട്ട് ഒരു ഉടക്ക്? എങ്ങനെ ഉടക്കാതിരിക്കും ഡാഡി? എവിടെ ചെന്നാലും എന്നെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞ് വലിയ ഹീറോ കളിയാ. അവൻ പറയണത് സത്യല്ലേ? അതിന് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞോടാ ഡാഡി. അവള് വലിയ കുട്ടിയായില്ലേടാ, ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന നാണക്കേടല്ലേ. അത് ശരിയാ. ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാ ചുട്ടി അടിയാ വെച്ചിരും. മോളകത്തേക്ക് പൊക്കോ, ഇതൊക്കെ വാസുവായിട്ടേറ്റു. മോള് ചെല്ലേ. അല്ല, എല്ലാരും കൂടി എന്നെ കൊല്ലാൻ വന്നാണോ? അയ്യോ, ഞങ്ങളിങ്ങനെ പിരിവിന്റെ പരിപാടിയായിട്ട്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ആട്ടെ, എന്താ ഇത്തവണത്തെ വാർഷികത്തിന്റെ പരിപാടികൾ? പതിവ് കലാപരിപാടികൾക്ക് പുറമെ പുതിയൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്. അതെന്താ പുതിയൊരു പരിപാടി? ഒരു ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, നേത്ര ചികിത്സാ ക്യാമ്പ് ആയിരിക്കും. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, എല്ലാരും നടത്തുന്നല്ലേ. ഇത് ഇന്ന് വരെ ആരും നടത്താത്ത ഒരു ഐറ്റമാ. മൂലക്കുരു ചികിത്സാ ക്യാമ്പ്. മൂലക്കുരു? ഓ, പൈൽസ്. നിങ്ങൾക്ക് പറ്റിയ പണിയാ. ആദിവാസി വൈദ്യര് ഒറ്റമൂലിയാ. ആദിവാസി? ആ, ഷാജിയുടെ ബന്ധുവാ. എന്റെ ബന്ധു കസിനൊന്നും അല്ല, എന്റെ കുഞ്ഞമ്മയുടെ മോനാ. പേര് വാവു. അട്ടപ്പാടി അഴകേശം വൈദ്യരെന്ന് വിളിക്കും. മുതലാളിയുടെ കൈനീട്ടം കിട്ടിയിട്ട് വേണം ഒക്കെ ഒന്ന് അടിപൊളിയാക്കാൻ. വാസുവേട്ടന്റെ കയ്യില് ഒറ്റ രൂപയുടെ കോയിൻ ഉണ്ട്. ഈശ്വര, ഒരു രൂപയാണ് തരാൻ പോണത്. ആയിരത്തൊന്ന് രൂപയുണ്ട്. എല്ലാം മംഗളമായിട്ട് നടക്കണം. ചെല്ലപ്പാ, വണ്ടി എടുക്കാം. എന്തോ ഈ വൈദ്യര് ഒറിജിനൽ ആദിവാസി തന്നെയാണോ? പിന്നെ ഒറിജിനൽ 916 എന്നാ ഇരിക്കുന്നു കാണണം. പക്ഷെ ആരും അറിയരുത്. ഒരുപാട് പരീക്ഷിച്ച് നോക്കിയതാ ഞാൻ. അങ്ങനെ ഒരു രോഗിയെ കൂടി കഴിഞ്ഞിട്ട് കിട്ടി. ഇന്ദുവിനെ നിനക്ക് നിനക്കല്ലാ, താങ്കൾക്ക് ക്ഷമിക്കണേ. കെട്ടിച്ചു തരാൻ ശിവശങ്കര മുതലാളി തീരുമാനിച്ചു. അതിന് മുതലാളി എന്നെ കണ്ടിട്ട് പോലുമില്ലല്ലോ. മുതലാളി എന്താ മുതലെന്ന വിചാരിച്ചേക്കണേ? മ്യായാവി ആരാണെന്നും എന്താണെന്നൊക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കിയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങേർക്ക് അങ്ങോട്ട് ബോധിക്കുകയും ചെയ്തു. ഇനി മറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല. നേരിട്ട് എന്ന് കല്യാണം ഓർപ്പിച്ചു. പിന്നെ എന്നെ കാണുമ്പോ പരിചയമില്ലാന്ന് പറയരുത്. ആശാനാണെന്ന് തന്നെ പറയണം. എന്താ സമ്മതല്ലേ? ഏ, അയ്യോ, എന്നാലും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ആ പെണ്ണിന് സമ്മതിക്കണം. അതെന്താടാ മോശകോട, ഞാൻ അത്രയ്ക്ക് അസ്മാദൃശനാണ്. നീ നിലയ്ക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ. അവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ജീപ്പ് ചോരയാക്കണ്ട, പോയി വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോണ്ട് വാ. ഏതായാലും ബെഡ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാന് വന്ന് മരന്നടിച്ച് കയറി കിടക്കാൻ ഒരു സ്ഥലമായല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം കുഷ്ഠരോഗികളോടൊത്ത് വരാതെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞതല്ലേ, അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവം നേരിടണമെന്ന്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ, പിന്നെ ടമാർ പളാറെന്നുള്ള ഇഴിയുടെ ഒച്ചയും. ഈ മൂളക്കം കുറെ മുമ്പളിയുടെ തല ഉണ്ടായിരുന്ന ഇത്ര കുഴപ്പം വരില്ലായിരുന്നു. ആ ബുദ്ധി പ്രയോഗിച്ചാണല്ലോ മഹി എന്ന് പറയുന്ന എണ്ണക്കെട്ടവൻ ഇവിടെ എത്തിച്ചത്. പിന്നെ അവനെ വാങ്ങരുത്താൻ വേണ്ടി ഇവനെ കൊണ്ടുവന്നു. ഇനി ഇവറ്റകളെല്ലാം കെട്ടുകെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണെ. കണ്ണാടി ഗ്രാമ നിവാസികളെ, ആരോടും പറയാനാവാതെ ഉള്ളിയൊതുക്കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് കണ്ണാടി യുവജന കലാവേദി ഏർപ്പെടുത്തിയിട്ടുള്ള വൻപിച്ച മൂലക്കുരു ചികിത്സാ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദ്ദമായി ക്ഷണിച്ചുകൊള്ളുന്നു. അവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ.
എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുറി ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്ക് ഇരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്, ഈ മൂലക്കുരുവല്ല എണ്ണക്കുരുവായിട്ടങ്ങനെ പ്രഖ്യാപിച്ചാലോ? കഷ്ടോടെ ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുല്ല. എന്റെ ബന്ധുവല്ലേ പറഞ്ഞാ പറഞ്ഞതാ. പക്ഷെ നീ പോയാ പ്രസിഡന്റിനെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ ഓട്ടോ എടുക്കണേ. ഇത്തിരി പെട്രോൾ അടിച്ചോ, പോണേക്ക് അനൗൺസ് ചെയ്തോ. പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് ബാനർ റെഡി അല്ലേ? എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമുളന്ന് ഷൈൻ ചെയ്തിട്ട് കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്ത് പോലല്ലാട്ടാ, ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല, ബാങ്ക് കുത്തിയില്ലേ, എവിടെ കുത്താൻ? ആ അത് ശരിയാ, കിട്ടിയതാരാട്ടാ. അതെ, എനിക്ക് ക്യൂ നിൽക്കാൻ വയ്യ, ഒരു പൈൻറ്റുമായിട്ട് തട്ടി. ഇത് ഡീവറേഡിന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂ ആയോ? മൂടിപ്പൊളത്ത് നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ. അപ്പൊ ആശാരം ഉണ്ടല്ലേ ഇതിന്റെ അസുഖം. വെറുതെ എല്ലാം കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായന്റെ മോനെ, ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നു. ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മോഹൻ ഷേവിയുടെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് തിരിഞ്ഞ് മാക്സിമം തിരിഞ്ഞേക്കുന്നത് നാട്ടുകാര് കമ്പിപ്പാരൊക്കെ കുത്തി മറിച്ചിട്ടേക്കാ. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലെ എറിഞ്ഞേക്കും, മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിൽ എങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് വിട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖമുണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ വന്നിരുന്നെങ്കി പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാന്ന് എന്നോട് ചോദിച്ച് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ പേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്നിപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി.